ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് റെസിപ്പി നോക്കാം. നല്ല അടിപൊളി കുത്തരി വെച്ചിട്ടുള്ള സൂപ്പർ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് നാളായി ഞാൻ ഈ ഒരു കുത്തരി എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പായസം ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ച് 3 വർഷത്തിലേറെയൊക്കെ ആയി എൻ്റെ കയ്യിൽ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരിയാണ്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് സർഫുത്ത അവരെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അരി എനിക്ക് തന്നതായിരുന്നു പായസം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക കേട്ടോ. വേണം അതിൽ ഗ്രാമ്പു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അരി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് വേവുള്ള അരിയാണ്. അപ്പോൾ നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളത് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ടൊരു 7 അച്ച് ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഞാൻ പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റും കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 ഗ്ലാസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് തിളച്ച വെള്ളം വേണം നമുക്ക് കാരമൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് ആവി വരുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആവി വന്ന് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കാരമൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെന്തിട്ടുള്ള നമ്മളുടെ ഒരു റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ശർക്കരപ്പാനിയും പാലും കൂടെ ആകുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ചോറും ആ ഒരു പാലും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് എന്താ പറയുക തിളച്ച് ആ ഒരു ചോറിലേക്ക് ആ മധുരം പിടിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അല്പം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. നമ്മുടെ ഒരു പാലട പായസത്തിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ടിടാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താലും മതി. കുത്തരി ഇല്ലാത്തൊരു പച്ചരിയിലോ സാധാ പുഴുങ്ങലരിയിലോ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സൂപ്പർ പായസ റെസിപ്പിയാണ്. താങ്ക് യു.